ഹലോ, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്ന് നമുക്ക് മിക്സ് ആൻഡ് മാച്ചായി വരുന്ന ഒരു കുർത്തി നോക്കാം. ഇപ്പോൾ കോട്ടൺ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാണ്. കുർത്തി ഫാബ്രിക്ക് 2 മീറ്ററും മാച്ചായി വരുന്ന ഫാബ്രിക്ക് 3/4 മീറ്ററും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് കുർത്തിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൻ്റെ വിട്ട് 44 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമുക്ക് A-ലൈനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇതുപോലെ ഒന്ന് വീതിയിൽ ഫോൾഡ് ചെയ്ത ശേഷം നീളത്തിൽ 2 ആക്കി ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ഒരാളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 2 മീറ്റർ തുണി മാത്രം വേണ്ടിയത്. അപ്പോൾ ലെങ്ത് കൂടുതൽ വേണ്ടവർക്ക് 2.5 മീറ്റർ ഫാബ്രിക് എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫോൾഡിങ് ഞാൻ നിൽക്കുന്ന ഭാഗത്തും മുകളിലുമാണ് കേട്ടോ ഫോൾഡിങ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ഹാഫ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫ് 7 ഇഞ്ചും അപ്പോൾ ആം ഹോളിന് വേണ്ടി താഴത്തേക്ക് 7 ഇഞ്ചും ഇതേ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് സൈസിൻ്റെ ഫിറ്റിങ് 42 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗവും കൂടെ സീം എലവൻസും മാർക്ക് ചെയ്ത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ സാധാരണ കുർത്തി ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൻ്റെ ഡിസൈനാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോർഷൻസ് എല്ലാം തന്നെ സ്പീഡിൽ വിട്ടിട്ടുള്ളത്. അപ്പോൾ A-ലൈനായിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്തും സ്ലിറ്റ് വരുന്ന ഭാഗം വരെ അത്യാവശ്യം ഷേപ്പ് വരുന്ന രീതിയിൽ മാർക്കിംഗ് കൊടുത്ത ശേഷമാണ് A-ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ടോട്ടൽ ലെങ്ത് ഞാനിവിടെ 33 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സീം എലവൻസ് മുകളിലും താഴെയും പോയി കഴിഞ്ഞാൽ നമുക്ക് 32 ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് താഴെ ഒരു ഫ്രിൽഡ് പോർഷൻ വരുന്നുണ്ട്. ഈ 33 ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷനിൽ നമുക്ക് വിഡ്ത്ത് ഞാനിവിടെ ടോട്ടൽ 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 2 ആക്കി ഫോൾഡ് ചെയ്യുമ്പോൾ 20 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം A-ലൈനായിട്ട് ദേ ഈ കാണുന്ന രീതിയിലൊന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കോർണർ പോർഷൻ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടി 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള പോർഷനാണിത്. നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രില്ലിന് വേണ്ടി ഞാനിവിടെ 9 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിന് താഴത്തേക്ക് ഒരു വള്ളി കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഇഞ്ച് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് കംപ്ലീറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിന് ആ ഒരു പോർഷൻ തികയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും കുറച്ചുകൂടി തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത് കാന്താ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ലൈൻസ് പോകുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നിന്നും നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തിരിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. പക്ഷേ അധികം വിസിബിളായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നും ബാക്കി ഫ്രില്ലിനും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് എല്ലാം മാർക്ക് ചെയ്തില്ലേ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 2 മീറ്ററിലാണ് കേട്ടോ ഇത്രയും മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഇനി നമുക്ക് കുറച്ച് തുണി മാത്രമേ ഇതിൽ ബാലൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സ്ലീവിന് വേണ്ടി എടുക്കുന്നത് നമ്മൾ മാച്ചായിട്ട് കാണിച്ചിട്ടില്ലേ ആ ഒരു മെറ്റീരിയലാണ് സ്ലീവിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ താല്പര്യമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 മീറ്ററിൽ നിന്നും കട്ട് ചെയ്തത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ ഒരു ഡിസൈനർ ക്ലോത്തിൽ ബാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പീസ് 2 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് 26 ഇഞ്ച് വിഡ്ത്ത് 26 ഇഞ്ചുമാണ് ഉള്ളത്. അപ്പോൾ ഇത് 2 പീസാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ സ്ലീവ് പോലെ നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഇതുപോലെ ഈ ഒരു ക്ലോത്ത് 2 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് കേട്ടോ ഫോൾഡിങ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ 13 ഇഞ്ച് കേട്ടോ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗമില്ലേ അവിടേക്ക് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ അംബർല സ്ലീവൊക്കെ കട്ട് ചെയ്യത്തില്ലേ ആ ഒരു പാറ്റേണിൽ 10 ഇഞ്ച് ആ കോർണറിൽ നിന്നും ദേ കാണുന്ന രീതിയിൽ ഇതുപോലെ കൊണ്ടുവരുന്ന മുകളിൽ ആ 13 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കണ്ടോ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ബാക്കി ലെങ്ത് 7 ഇഞ്ച് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് ഒരു സ്ലീവും കൂടി കൊടുക്കുന്നുണ്ട്, ഹാഫ് സ്ലീവ്. അപ്പോൾ അതിന് വേണ്ടി 10 ഇഞ്ച് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ താഴത്തേക്ക് നമുക്കൊരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു കാണുന്ന രീതിയിൽ ഹാഫ് സ്ലീവ് കൂടി നമുക്കിതിനോട്ട് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഹാഫ് സ്ലീവ് സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് റൗണ്ട് 8 ഇഞ്ചും കൂടി കൊടുത്ത് നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടതും ഇതുപോലെ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കാണ്. അപ്പോൾ നെക്കിന് വേണ്ടി ക്യാൻവാസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ടാക്കി മടക്കുമ്പോൾ ഇതിൻ്റെ വീതി 4.5 ഇഞ്ചും ലെങ്ത് 13 ഇഞ്ചുമാണ് കേട്ടോ ഉള്ളത്. ഇനി ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് 3.5 ഇഞ്ചും ലെങ്ത് കൊടുക്കുന്നത് 5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇതേതുപോലെ ചേർത്ത് ഒരു ബോക്സ് വരച്ച ശേഷം നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വരച്ച് കൊടുക്കാം. ഇപ്പോൾ യു നെക്ക് മാർക്ക് ചെയ്ത ശേഷം അരികിലായി 1 ഇഞ്ചുണ്ട്, താഴത്തേക്ക് 8 ഇഞ്ചും ഉണ്ട് കേട്ടോ. ഈ ഒരു രണ്ട് പോയിൻറ്റും കൂടി ചേർത്ത് അതാ ഈ ഒരു കാണുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാച്ചായിട്ടുള്ള ക്ലോത്തിൽ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇതിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ, റോങ് സൈഡിൽ വെച്ച ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസസ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിൽ ഇതേതുപോലെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരികു വശം എല്ലാം തന്നെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആം ഹോൾ ഇതേതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മിഡിൽ ഭാഗത്ത് റോങ് സൈഡിലാണ് കേട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. റോങ് സൈഡിൽ വെച്ച ശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് കുർത്തിയുടെ റോങ് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ശേഷം നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്യണം. ശേഷം നമുക്ക് നല്ല സൈഡിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഇനി ബാക്ക് സൈഡ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിട്ട് 3.5 ഇഞ്ച്, അപ്പോൾ ക്രോസ് പീസ് വെച്ചതുകൊണ്ട് തന്നെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്കും യു നെക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ യു നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പീസിൽ നിന്നും ഇതിനു വേണ്ട ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പീസ് ഇതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ക്രോസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ നിന്നും 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇത് ജോയിൻ ചെയ്ത് ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു ബട്ടർഫ്ലൈ സ്ലീവ്, ആ ഒരു പോർഷൻ്റെ അരികു വശം ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും നെക്കിൻ്റെ ഭാഗത്തു നിന്നും 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ലെങ്താണ്, ലെങ്ത് നമുക്ക് 13 ഇഞ്ചല്ലേ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്, ആ ഒരു 13 ഇഞ്ച് ഇതുപോലെ ഷോൾഡറിൽ നിന്നും രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മളിത് ഇതുപോലെയാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ തേര് വശം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. അതിന് ശേഷമാണ് നമുക്ക് സ്ലീവ് വെച്ച് ജോയിൻ ചെയ്യേണ്ടതേ. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് ക്ലോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഓരോ സൈഡിലും ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാദേഴ്സാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും ഫ്രില്ല് കൂടി വെച്ച ശേഷം നമുക്ക് സൈഡ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാനുള്ള മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ ഇതേതുപോലെ നമ്മുടെ വേണ്ട മെഷർമെൻറ്റ് രണ്ട് സൈഡിലേക്കും മിഡിൽ ഭാഗത്തുനിന്നും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ബോട്ടം വിട്ത് എത്രയാണോ ആ ഒരു വിട്ത് അനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തില്ലേ അത് ഉള്ളിലേക്ക് വെച്ച ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രില്ലിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സൈഡിൽ വള്ളി കൂടി വെച്ച് കൊടുക്കണമായിരുന്നു കേട്ടോ ക്ലോസ് ചെയ്യുന്ന സമയത്ത്. ഷേപ്പ് എവിടെയാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് വള്ളി കൂടി വെച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കുർത്തി കിട്ടുന്നത്. അപ്പോൾ സ്ലീവ് നിങ്ങൾക്ക് വേണ്ടവർക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ സ്ലീവ്, ഇതിനുള്ളിലായി നിൽക്കുന്ന സ്ലീവ് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു മിഡിൽ ഭാഗത്തായി ഞാനിവിടെ ഒരു റെഡ് ബട്ടനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റെഡ്
പ്രിൻ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചൂടുകാലത്ത് നിങ്ങളും ഇതുപോലൊരു കോട്ടൺ കുർത്തി ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.